അപ്പോൾ ഇന്നത്തെ നമ്മുടെ കോഴ്സിൽ എങ്ങനെ ബയേഴ്സിനെ കണ്ടെത്താം എന്നുള്ള സബ്ജക്റ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും എക്സ്പോർട്ട് രംഗത്തേക്ക് കടക്കുമ്പോൾ എല്ലാവർക്കും ബേസിക്കലി ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ് അല്ലെങ്കിൽ സംശയമാണ്, ബയേഴ്സിനെ എങ്ങനെ കണ്ടുപിടിക്കും, അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. കാരണം ബാക്കി എന്തും നമുക്ക് ഫൈനാൻസ് നമുക്കുണ്ടാവും, നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അതേപടി പാക്ക് ചെയ്ത് നമുക്ക് അയക്കാൻ പറ്റും. പക്ഷേ ഇതൊക്കെ എടുക്കാൻ പറ്റുന്ന ബയേഴ്സിനെ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് എല്ലാവരും സ്വാഭാവികമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ അത് ഈ ബയേഴ്സിനെ കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരാളെ നോക്കി പെട്ടെന്ന് കണ്ടുപിടിക്കുക, സെലക്ട് ചെയ്യുന്ന അത് അത്ര ഒരു ഈസി ഒരു പ്രോസസ്സല്ല. കാരണം ഒരു ബയ്യറും എക്സ്പോർട്ടറും തമ്മിൽ എന്താണെന്ന് വെച്ചാൽ നല്ലൊരു വിശ്വാസം, ട്രസ്റ്റ് ഉണ്ടാവണമെന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ പ്രൊഡക്റ്റ് അവിടെ കൊണ്ടുപോയി വിൽക്കാനുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരു പ്രൊഡക്റ്റ് അങ്ങോട്ട് അയക്കുമ്പോൾ നമുക്കെന്താണ്, ഈ ബയ്യർ നമുക്ക് ഇതിൻ്റെ പേയ്മെൻറ്റ് തരും, അത് കൃത്യമായിട്ട് റെഗുലറായിട്ട് നടക്കും എന്നൊക്കെയുള്ളൊരു വിശ്വാസം നമുക്കുണ്ടാവണം. അതുപോലെ തന്നെ ഒരു ബയ്യറിനെ സംബന്ധിച്ച് ഓക്കെ, നമ്മ ബയ്യർ കുറച്ച് അഡ്വാൻസ് തരുന്നു, അതുപോലെ ബാലൻസ് ഓർഡർ തരുന്നു, ഇതെല്ലാം കൃത്യമായിട്ട് ഭംഗിയായിട്ട് നീറ്റായിട്ട് ചെയ്ത് അയക്കും എന്നുള്ളൊരു വിശ്വാസം അവർക്കും ഉണ്ടാവണം. അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിലുള്ള ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നന്നായിട്ട് നമുക്ക് ഈ എക്സ്പോർട്ട് ബിസിനസ് നടത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെ നമുക്ക് ബയേഴ്സിനെ കണ്ടുപിടിക്കാം, എങ്ങനെ ആ ബയേഴ്സിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം, എങ്ങനെ നിലനിർത്താം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ബയേഴ്സിനെ കണ്ടുപിടിക്കാനായിട്ട് ഇന്ന് നമുക്കറിയാം, ഇന്ന് നമ്മൾ ഓൺലൈൻ യുഗമാണ്, നമുക്ക് എല്ലാവർക്കും അത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഏത് കാര്യവും നമുക്കിന്ന് ഓൺലൈനിൽ ലഭ്യമാണ്. ഒരു 10 വർഷം മുമ്പുള്ള സ്ഥിതിയല്ല ഇപ്പോൾ. ഇപ്പോൾ എന്ത് കാര്യവും നമുക്ക് ലോകത്തെമ്പാടുമുള്ള ഏത് കാര്യവും ഓൺലൈനിൽ കണ്ടുപിടിക്കാനും തിരയാനും നമ്മുടെ ഇഷ്ടമനുസരിച്ചിട്ട് കച്ചവടം നടത്താനും എല്ലാം സാധിക്കും. പണ്ടൊക്കെ കാലത്ത് നമുക്ക് നാട്ടിൽ നിന്നും ഒരു സാമ്പിള്, ഒരു പ്രൊഡക്റ്റ് കാണിക്കണമായിരുന്നെങ്കിൽ അത് ഇവിടുന്ന് സാമ്പിള് അങ്ങോട്ട് കൊറിയർ ചെയ്ത് അയച്ചു കൊടുക്കണം. ഇന്ന് ആ സാമ്പിളിൻ്റെ ഒരു ഫോട്ടോ വാട്സപ്പിൽ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ബയർക്ക് കണ്ടിട്ട് പറയും, ഓക്കെ ഈ തുണി ഇത് പറ്റില്ല, ഇതിങ്ങനെയാണ്, ഈ കളർ പറ്റില്ല. എന്ത് കാര്യവും നമുക്ക് കമ്മ്യൂണിക്കേഷൻ വളരെ ഈസിയായി. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ബയേഴ്സിനെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ പ്രാഥമികമായിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊരു എക്സ്പോർട്ടിങ് കമ്പനിയാണ്, ഒരു എക്സ്പോർട്ട് ബിസിനസ് തുടങ്ങിയാണ്. നിങ്ങളെ സംബന്ധിച്ച് ബേസിക്കലി ഉണ്ടാവേണ്ട ഒന്നാണ് ഒരു പ്രൊഫഷണൽ വെബ്സൈറ്റ്. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ബയറുടെ അടുത്ത്, ആരുടെ അടുത്തും ആയിക്കോട്ടെ, നിങ്ങളുടെ കമ്പനിയെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് അവതരിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കുണ്ടാവേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന് ഒരു കമ്പനി വെബ്സൈറ്റ്, രണ്ട് ഈ കമ്പനിയെ സംബന്ധിച്ചുള്ള ബ്രോഷർ, ഈ കാറ്റലോഗ്. ഈ കാറ്റലോഗിൽ നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണ്, അത് ഏതൊക്കെ ടൈപ്പ് ഐറ്റങ്ങളുണ്ട്, ഇതിനെ സംബന്ധിച്ചെല്ലാം വിശദമായിട്ട് അതിൻ്റെ ചിത്രങ്ങളും അതിൻ്റെ വിവരങ്ങളും എല്ലാം കൊടുത്തിരിക്കണം. കാരണം ഈ പ്രൊഫഷണൽ വെബ്സൈറ്റും അതുപോലെ ഒരു കാറ്റലോഗും നമുക്ക് വളരെ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കയ്യിൽ പല ബയേഴ്സും നമ്മൾ കോണ്ടാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ പ്രൈസ് ലിസ്റ്റിനെ കുറിച്ച് ചോദിക്കും, അതുപോലെ നമ്മുടെ പ്രൊഡക്റ്റ് സ്പെസിഫിക്കേഷനെ കുറിച്ച് ചോദിക്കും. ഇതെല്ലാം എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അപ്പോൾ ഏത് ബയ്യർക്ക് നമുക്കത് കൊടുക്കാനായിട്ട് തയ്യാറാക്കി വയ്ക്കണം. അപ്പോൾ ഇത് നമുക്ക് വളരെ ഒരു പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ വെബ്സൈറ്റിൻ്റെ കാര്യം പറയുമ്പോൾ, ഈ വെബ്സൈറ്റ് നമ്മൾ ഉണ്ടാക്കിയ ശേഷം നമുക്ക് ലോകത്ത് പലയിടത്തുള്ള ബയ്യർമാർക്ക് നമ്മുടെ പ്രൊഡക്റ്റുകൾ കണ്ടുപിടിച്ച് നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ പാകത്തിന് നമ്മൾ സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഈ ലോകത്ത് ഏറ്റവും അധികം പരിചിതമായ ചില വേർഡുകളാണിത്. അപ്പോൾ മറ്റ് ആളുകൾക്ക് നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ ഈസി ആയിട്ടുള്ള, ഗൂഗിൾ സെർച്ചിൽ കണ്ടുപിടിക്കാൻ ഈസി ആയിട്ടുള്ള ചില വേർഡുകൾ നിങ്ങൾ കൊടുത്ത് വേണം വെബ്സൈറ്റ് ഉണ്ടാക്കാൻ. അപ്പോൾ അത്തരം കാര്യങ്ങൾ, ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഒരു കമ്പനി കൂടുതലും സൗത്ത് ഇന്ത്യൻ പ്രൊഡക്റ്റുകളാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് എന്താണ്, നമ്മുടെ വെബ്സൈറ്റ് ഉണ്ടാക്കുമ്പോൾ സൗത്ത് ഇന്ത്യൻ എക്സ്പോർട്ടർ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ഫുഡ് പ്രൊഡക്ട്സ് എന്നുള്ള ആ കീവേഡ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങനെ പ്രൊഡക്റ്റുകൾ, അത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ സെർച്ച് ചെയ്യുന്ന ഒരു ബയർക്ക് ഏറ്റവും അധികം സെലക്ട് ചെയ്യാൻ സാധിക്കുക നിങ്ങളുടെ വെബ്സൈറ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ അദ്ദേഹം കാണും, നിങ്ങളുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് കാണും,
അങ്ങനെയാണ് നിങ്ങളെ അവർ കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പം ഇത്തരത്തിലുള്ള സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചെറിയ ഗൂഗിൾ ആഡ്സ്, അതുപോലെ ഗൂഗിൾ കൺസോൾ, ഗൂഗിൾ ആഡ്സ്, അതുപോലെ ഗൂഗിൾ ന്യൂസ്, നിങ്ങൾക്ക് ഗൂഗിൾ ലിസ്റ്റിംഗ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കമ്പനി ഗൂഗിൾ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പനിയെ സംബന്ധിച്ചുള്ള പ്രൊഡക്റ്റ് ഫോട്ടോസ്, ന്യൂസ് അപ്ഡേറ്റ്സ് എല്ലാം എപ്പോഴും നിങ്ങൾക്ക് ഡെയിലി ഫീച്ചർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് ആളുകൾക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഗൂഗിൾ കൺസോൾ, അത് നിങ്ങളുടെ വെബ്സൈറ്റിനെ ഗൂഗിളുമായിട്ട് കണക്ട് ചെയ്തിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ള പുതിയ ടെക്നോളജി ടെക്നിക്കുകൾ എപ്പോഴും നിങ്ങളുടെ മാർക്കറ്റിങ്ങിന് ഏറ്റവും അധികം സഹായിക്കും. അത് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമാണ്, നിങ്ങൾ ഏത് കൺട്രിയിലാണ് ഈ വെബ്സൈറ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ഫ്രാൻസിലാണ്, ഫ്രാൻസിലാണ് നിങ്ങളുടെ വെബ്സൈറ്റ് പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഫ്രഞ്ച് ലാംഗ്വേജിലും കൂടി അതിൻ്റെ വെബ്സൈറ്റ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലായിരിക്കണം വെബ്സൈറ്റ് തയ്യാറാക്കേണ്ടത്. ജർമ്മനിയിലാണെങ്കിൽ ജർമ്മൻ, യു എസ് എയിലാണെങ്കിൽ ഇംഗ്ലീഷ്, അങ്ങനെ വരത്തക്ക രീതിയിൽ വേണം നിങ്ങൾ പ്ലാൻ ചെയ്യാൻ.